Hi friends, welcome to Liji Vlogs. In this video, kitchen le use cheyna oru paathram aanu idu idinde oru pratheegatha nu parayunnathu ini naan amazonil nu vaanichirukkunnathu idinde pratheegatha nu parayunnathu idinde divider undu ide kando adinte ullil ingane divider vechittundu appo namukku idinathu ipo endengilokke endu items aanengil namukku ittu vekkam masalagal avatte allengi nammude food avatte endayalum namukku idinathu ittu fridge il vekkani angane vekkam masalagal ittu vekkani angane vekkam enikku idu ottri useful aayittu thonni naan idu upayogikkunnathu ഫ്രിഡ്ജ് ലേക്ക് വെക്കാനുള്ള പർപ്പസിനൊക്കെയാണ് ഇപ്പോൾ കാലത്ത് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ചോറൊക്കെ ബാക്കിയുള്ളൂ ഇത്തിരിയൊക്കെ ബാക്കിയുള്ളൂങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഇനി മൂന്ന് ചോറ് തോരൻ കറിക്കൊക്കെ വേണ്ടി നമ്മൾ മൂന്ന് പാത്രങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട നമുക്കിതിനകത്ത് മൂന്നെണ്ണത്തിലായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മൂന്നെണ്ണത്തിലായിട്ട് ഇട്ട് വയ്ക്കാം അപ്പോൾ ഇതെനിക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ട് തോന്നി പിന്നെ ഇപ്പോൾ കയ്യിൽ നിന്ന് താഴെ വീണാലും പൊട്ടണ ഗ്ലാസിൻ്റെ ഒന്നും അല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 397 രൂപയാണ് അപ്പോൾ ഞാൻ നമ്മളിന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ആർക്കെങ്കിലും നമ്മളുടെ ഈ പ്രൊഡക്ട്സിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താ വാങ്ങേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കാം അപ്പോൾ നമ്മുടെ അങ്ങനെ ഒരൈറ്റം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ഐറ്റം കാണും നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള നൈഫും സ്പൂണും എല്ലാം വയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് ഇതിനകത്ത് നൈഫാവട്ടെ സ്പൂണാവട്ടെ ഫോർക്കാവട്ടെ എന്ത് വേണമെങ്കിലും നമുക്ക് വയ്ക്കാം രണ്ട് സൈഡിലും ഇവിടെയും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ രണ്ട് സൈഡിലും നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കാണുമ്പോൾ ചെറുതാണെങ്കിലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇതിനകത്ത് അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വയ്ക്കാം പിന്നെ കത്തി അതുപോലെ സിസേഴ്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ തോന്നുന്ന ഐറ്റംസുകളെല്ലാം ഇതിനകത്ത് വയ്ക്കാം ഞാനിവിടെ ചട്ടകം കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഗ്രേറ്ററാണ് ചെറുതൊരെണ്ണം അതുപോലെ പൊട്ടറ്റോ പീലർ അതുപോലെ തോരൻ്റെ കൈലുകൾ അല്ലെങ്കിൽ സ്പൂണുകൾ ഫോർക്കുകൾ ഈ ഒരു ഏരിയ മൊത്തം ഞാൻ ഫോർക്കിനായിട്ട് വെച്ചേക്കണം അപ്പോൾ ഫോർക്ക് സ്പൂൺ നൈഫ് ഒക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഒരു വർഷത്തിൽ മേലെയായി ഞാനിത് യൂസ് ചെയ്യണം എനിക്ക് ഇന്നു വരെ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയത് നിങ്ങളും ആയിട്ടൊന്ന് പരിചയപ്പെടുത്താമെന്ന് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഇനി നമുക്കിത് എപ്പോഴെങ്കിലും വാഷ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അടിയിലെ സ്റ്റാൻഡ് പൊക്കി നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അടിയിലത്തെ സ്റ്റാൻഡിലേക്ക് പോകും ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് നിറച്ച് സാധനങ്ങളുള്ളതുകൊണ്ട് എനിക്കത് മാറ്റാൻ പറ്റാത്തത് അപ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് വയ്ക്കണമെങ്കിൽ വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം താഴേക്ക് വീണ് താഴത്തെ ഈ സ്പേസിലേക്ക് വീണോളും അപ്പോൾ നമുക്കെടുത്ത് വേണമെങ്കിൽ കളയാം ഇതിൻ്റെ വില എന്ന് പറയുന്നത് 374 രൂപ നല്ലൊരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ നമുക്കിനി അടുത്ത ഐറ്റം കാണാം നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ദാ ഇതുപോലെയുള്ള ചപ്പാത്തി മാറ്റാണ് ഇത് വളരെ യൂസ്ഫുള്ളാണ് ഇത് നമുക്ക് കൂടുതൽ കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്കിട്ടിങ്ങനെ എന്താ പറയുക നല്ല പോലെ കുഴയ്ക്കാൻ നന്നായിട്ട് നല്ല മയം വരുത്താനൊക്കെ ആയിട്ട് നമുക്ക് കൂടുതലും നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ട് നല്ല പോലെ നമുക്കത് കുഴയ്ക്കാം നല്ല സ്ട്രെസ് കൊടുത്തൊക്കെ കുഴയ്ക്കാനൊക്കെ പറ്റി നല്ലൊരു അടിപൊളി മാറ്റാണ് അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി ഇതിൻ്റെ വില എന്ന് പറയുന്നത് 299 രൂപ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ 3-4 മാസം ആയിട്ടുള്ളൂ കേട്ടോ ഇത് വാങ്ങിച്ചിട്ട് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത് നമുക്കിപ്പോൾ ചീത്തയായി തന്നെ വെള്ളത്തിലിട്ട് കഴുകാം ഒരു കുഴപ്പമൊന്നുമില്ല അതുപോലെ ലൈറ്റ് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചുവാണെങ്കിൽ നമുക്ക് കഴുകാം നല്ല ഓയിലി ഐറ്റംസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയാലും ഒരു കുഴപ്പമില്ല നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും നമുക്ക് അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഐറ്റമാണ് നമുക്കിനി അടുത്ത ഐറ്റം കാണാം നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളാണ് പക്ഷേ ഡിവൈഡർ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ നമുക്ക് 4 ഐറ്റംസ് ഇടാം ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ 4 കളറുകൾ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്പണിംഗ് പ്ലേസ് ഇതാണ്ടോ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് ഓരോ ഐറ്റം പുറത്തേക്ക് എടുക്കാം ഇങ്ങനെ
ഇനി ഫുള്ളി ഓപ്പൺ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് എടുക്കാം. ഇതുപോലെ ഫുൾ ഇതിന് ഫുൾ നമുക്കിങ്ങനെ തുറക്കണമെങ്കിൽ അങ്ങനെയും തുറക്കട്ടോ. അതുപോലെ ഏതായിട്ടാണോ നമുക്ക് എടുക്കേണ്ടത് അതിൻ്റെ മാത്രം അടപ്പ് തുറന്ന് അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് കൂടുതലും നമ്മുടെ ഉണക്ക ഐറ്റംസുകളൊക്കെയാണ് ഇട്ട് വെച്ചേക്കുന്നത്. ഉഴുന്ന്, പിന്നെ ഉണക്കപ്പയർ, ചെറുപയർ, പിന്നെ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന നമ്മുടെ കാബൂളിച്ചെന, കാബൂളിക്കടല എന്ന് പറയില്ലേ, അതൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് വെച്ചേക്കുന്നത്. എനിക്കിത് ഒത്തിരി യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം പക്ഷെ നമ്മളിത് ഇടുന്ന നേരത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇടുന്ന നേരത്ത് പെട്ടെന്ന് നമ്മളെടുത്ത് കമത്തി കഴിഞ്ഞാൽ അടപ്പ് ടൈറ്റ് അല്ലെങ്കിൽ എല്ലാം പുറത്തേക്ക് പോരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടുന്ന നേരത്ത് ജസ്റ്റ് ഒന്ന് ഇവിടെ തുറക്കണോടൊപ്പം തന്നെ ബോട്ടിലിൽ നിന്ന് പിടിച്ചിട്ട് ഇടാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ജസ്റ്റ് അത്ര മാത്രമൊന്ന് ശ്രദ്ധിക്കാനുള്ളൂ. പക്ഷെ നമുക്ക് നാലൈറ്റം അടുക്കളയിലൊക്കെ സ്പേസ് കുറവുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഹൈറ്റിലേക്കല്ലേ ഇരിക്കുന്നത്, അപ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് നമുക്ക് പോകണുള്ളൂ. ഒരു ടിഫിൻ്റെ ഒക്കെ പോലത്തെ ഒരു സ്പേസ് പോകണുള്ളൂ. പക്ഷെ ഇതിനകത്ത് നമുക്ക് നാലൈറ്റം വയ്ക്കാം. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്. ഇതിനകത്ത് മൂന്നായിട്ടേ വയ്ക്കാൻ പറ്റുള്ളൂ. ഇത് മൂന്നായിട്ടത്തിൻ്റെയാണ്. ഇതിനകത്ത് ഞാൻ ദേ കടലപ്പരിപ്പ്, കാബൂളിക്കടല, അതുപോലെ രാജ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കറി വയ്ക്കണ അങ്ങനത്തെയൊക്കെ ഐറ്റംസുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും ഇത് നാലും അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം 300, ഒരെണ്ണം 200, പിന്നെ പല ക്വാളിറ്റികളുടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ നോക്കി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വിലയിൽ ഇത്തിരി വ്യത്യാസം വരും. മൂന്നെണ്ണുള്ളതിന് ഇത്തിരി കൂടെ വില കുറവാണ്, നാലെണ്ണുള്ളതിന് ഇത്തിരി കൂടെ വില കൂടുതലാണ്. അങ്ങനെയൊക്കെ ഡിഫറൻസ് ഉണ്ട്, ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ഐറ്റം കാണാം. നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇത് പ്ലാസ്റ്റിക് വെജിറ്റബിൾ ചോപ്പറാണ്. ഇലക്ട്രിക് ചോപ്പർ അല്ല, അത് പ്ലാസ്റ്റിക്കിൻ്റെ ജസ്റ്റ് നോർമലായിട്ടുള്ള ഒരു ചോപ്പറാണ്. ഇത് നമുക്ക് ഇതിനകത്ത് കണ്ടോ, 3 ബ്ലേഡാണ് ഇതിനകത്തുള്ളത്. 3 ബ്ലേഡ്സിൻ്റെയാണിത്. ഇതിപ്പോൾ നമുക്ക് ഈ സ്ട്രിംഗമ്മ ഇങ്ങനെ വലിച്ച് നമുക്ക് പച്ചക്കറികൾ ഇതിനകത്ത് ഇട്ടിട്ട് ഈ സ്ട്രിംഗമ്മ പിടിച്ച് വലിച്ച് നമുക്ക് പച്ചക്കറികളെല്ലാം കട്ട് ചെയ്യാം. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്. കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് വെജിറ്റബിൾസൊക്കെ, ക്യാബേജ്, ക്യാരറ്റ്, അതുപോലെ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനത്തെയൊക്കെ ഐറ്റംസുകൾ നമുക്ക് ഇതിനകത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ തൈരൊക്കെ കട്ടായിട്ടിരിക്കണമെന്ന് ഉടച്ചൊക്കെ എടുക്കണമെങ്കിൽ, മോരാക്കിയൊക്കെ എടുക്കണം ഉടച്ചൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ ഓംലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് അതും ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓംലേറ്റിനുള്ളതൊക്കെ നമുക്ക് ഇതിനകത്ത് മിക്സാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 320 രൂപയാണ് കേട്ടോ. ഇത് തന്നെ 5 ബ്ലേഡ്സിൻ്റെ ഉണ്ട്, പിന്നെ 3 ബ്ലേഡ്സിൻ്റെ ഉണ്ട്. ഇതിൻ്റെ തന്നെ വലിയതുണ്ട് കേട്ടോ, അത് കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. ഞാൻ 3 ബ്ലേഡിൻ്റെ എടുത്തേക്കണേ, അതുകൊണ്ട് 320. അപ്പോൾ നമുക്കിനി അടുത്ത ഐറ്റം കാണാം. അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് അതായത് പോലെ നമുക്ക് വാഷ് ബേസിനിൽ വയ്ക്കാൻ പറ്റുന്ന എന്താ പറയുക, ഇതിന് സ്ട്രെയിനറാണ്. ഇത് നമുക്ക് 2 എണ്ണം ഒരുമിച്ചാണ് കിട്ടുന്നത് നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ. ഞാൻ ഓർഡർ കൊടുത്തപ്പോൾ എനിക്ക് 2 എണ്ണം ഒരുമിച്ച് കിട്ടിയായിരുന്നു. ഇപ്പോൾ 1 വർഷത്തിലും മേലെയായി, ഞങ്ങൾ 1.5 വർഷമായി ഞങ്ങളിപ്പോൾ ഇത് യൂസ് ചെയ്യണം. അപ്പോൾ അന്ന് 2 എണ്ണം കിട്ടിയതിൽ 1 എണ്ണമാണ് ഞാൻ കിച്ചണിൽ വെച്ചേക്കുന്നത്. 1 എണ്ണം ഇപ്പോഴും കിച്ചണിൽ വെച്ചേക്കണമെന്നൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഏത് ഒരുവിധം നോർമലായിട്ടുള്ള എല്ലാ വാഷ് ബേസിനും അത് പറ്റും, ഏത് വാഷ് ബേസിനും പറ്റാവുന്ന ടൈപ്പ്. പക്ഷേ ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ കൊണ്ടുവന്ന് വെച്ചപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് പറയുന്നത്. എനിക്കറിയില്ലായിരുന്നു ഇതിങ്ങനെ വെക്കുന്ന നേരത്ത് ഇങ്ങനെ കുഴിഞ്ഞു പോകണ കേസ്. ഇങ്ങനെ വെക്കുമ്പോൾ അത് കറക്റ്റ് നമ്മുടെ വാഷ് ബേസിനനുസരിച്ച് ഇങ്ങനെ അത് കുഴിഞ്ഞ് മുകളിലേക്ക് പോകും. അപ്പോൾ ഞാനോർത്ത് പോയി അത് കേടായാവോ എന്തിനാവോ ഇങ്ങനെ കുഴിഞ്ഞു പോകണമെന്ന്. പക്ഷേ സത്യത്തിൽ അത് കറക്റ്റ് പൊസിഷനിലേക്ക് ചെന്നിരിക്കുന്നതാണ്. അത് ചേട്ടൻ വന്ന് ചേട്ടൻ തന്നെ കാണിച്ചു തന്നത് കറക്റ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുമ്പോഴത് ഇങ്ങനെ ഇരിക്കണേന്ന്. അപ്പോഴാണ് പിന്നെ എനിക്ക് ആശ്വാസമായത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റണല്ലോ ഇങ്ങനെ കുഴിഞ്ഞ്, കണ്ടോ. അത് നമ്മളുടെ വാഷ് ബേസിൻ്റെ ആ ഹോൾസിനനുസരിച്ച് നമ്മളത് കറക്റ്റ് ഫിറ്റിങ് ചെയ്താൽ മതി, നന്നായിട്ട് വരും. ഇത് 2 എണ്ണം നമുക്ക് കിട്ടും. 2 എണ്ണമാണ് 299 രൂപയാണ് ഇതിൻ്റെ വില, 2 എണ്ണത്തിനും കൂടെ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ്. കാരണം എപ്പോഴും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പ്ലേറ്റുകളൊക്കെ കഴുകുമ്പോൾ ചോറും വറ്റായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ആയിട്ട് എന്തെങ്കിലും ഇത്തിരി ഇത്തിരിയൊക്കെ ആയിട്ട് നമ്മുടെ സിങ്കിൻ്റെ താഴേക്ക് എപ്പോഴും പോകും. താഴെയൊക്കെ ഞങ്ങൾക്ക് ക്ലീൻ ആക്കാൻ എപ്പോഴും സമയം ഒത്തിരി പോകാറുണ്ട് അങ്ങനെയൊക്കെ. പക്ഷേ ഇത് വാങ്ങി വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ടൈം വേസ്റ്റ് ആക്കേണ്ട വന്നിട്ടില്ല.
അങ്ങനെ ഒത്തിരി നാളുകൾക്ക് ശേഷമൊക്കെ ഒന്ന് വല്ലപ്പോഴും 3 മാസമോ 2-3 മാസമൊക്കെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എങ്കിൽ പോലും അധികം ഒന്നും കാണാറില്ല. പിന്നെ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഇത് കണ്ടോ, ചെറിയ നേരത്തെ നെറ്റാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്, വളരെ ചെറിയ ഹോൾസ് എതുമേ ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വേസ്റ്റ് ഐറ്റംസ് ഒന്നും ഇതിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് പോവില്ല. പിന്നെ വല്ല എന്താ പറയുക, പൊടിയായിട്ടുള്ള ഐറ്റംസുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പാത്രം തേക്കണ സ്റ്റീല് സ്ക്രബ്ബർ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ചിലപ്പോൾ ചെറിയ പാർട്സ് എങ്ങാനും ചിലപ്പോൾ പോയാലായി അല്ലാണ്ട് വേറെ ഒന്നും പോയില്ല. ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഐറ്റം അത്, എനിക്കിത് നല്ല ഇഷ്ടമായിട്ട് തോന്നി. അപ്പം അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്തത്. നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതാ ഇതുപോലെയുള്ള ഈ നൈഫാണ്, ചൈന നൈഫ് എന്ന് പറയുന്നതിന്. ഇത് എന്താ പറയുക, വളരെ അധികം യൂസ്ഫുള്ളാണ്. ഇതും ഇതുപോലെ തന്നെ ഒരു വർഷത്തിലും 1.5 വർഷമായി ഞാനിത് വാങ്ങിച്ചിട്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 549 രൂപയാണ്. പക്ഷേ ഇത് റിയലി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. പച്ചക്കറി കട്ട് ചെയ്യാനോ അതുപോലെ ഇറച്ചി കട്ട് ചെയ്യാനോ നമുക്കങ്ങനെ എന്താ പറയുക, മീനോ അങ്ങനത്തെയൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഇത് വെച്ച് ചെയ്യാം. പച്ചക്കറി ആയാലും ഞാനിപ്പോൾ പയറ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നമുക്ക് ഒരുമിച്ച് കൂട്ടിപ്പിടിച്ചത് അരിയണമെന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് ഇത് വെച്ച് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും നമുക്ക് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ എനിക്കിത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. നമ്മളുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ഞാനിത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് അന്നൊട്ട് ചോദിച്ചായിരുന്നു, അതിൻ്റെ ലിങ്ക് ആവശ്യപ്പെട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലിങ്ക് നോക്കി വാങ്ങിക്കാം. എല്ലാം ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇത് വളരെ യൂസ്ഫുള്ളാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് ഇത്. അപ്പോൾ നമുക്കിനി അടുത്ത ഐറ്റം കാണാം. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതാ ഇതുപോലത്തെ സിലിക്കോൺ സ്പാച്ചുലയാണ്. ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയ ഒരു ഐറ്റമാണ്. ഇത് ഞാൻ കേക്ക് മിക്സിങ് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് പാത്രത്തിൽ നിന്നൊക്കെ നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വടിച്ചെടുക്കാനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റമാണ്. ഞാനിതുവരെ ഇത് ഗ്യാസിമയോ അല്ലെങ്കിൽ എന്താ പറയുക, വെള്ളം അല്ലെങ്കിൽ ഓയിലോ ഒക്കെ ചൂടാവും അല്ലെങ്കിൽ ഫുഡ് ചൂടായിക്കൊണ്ടിരിക്കുമ്പോഴൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അല്ലാത്ത നോർമലായിട്ടുള്ള യൂസിനാണ് ഞാൻ ഇത് കൂടുതലെടുക്കാറ്. മെയിൻലി ഞാനിത് യൂസ് ചെയ്യുന്നത് കേക്ക് മിക്സിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെയാണ്. എനിക്കിത് ഒത്തിരി യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു ഐറ്റമാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 210 രൂപയാണ്. ഇത് 11 ഇഞ്ചിൻ്റെയാണ്. നമുക്ക് നമ്മളിങ്ങനെ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ സ്പാച്ചുല എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പല ടൈപ്പ് സ്പാച്ചുലകൾ കാണും. പക്ഷേ ഇത്രയും ഒരു വലിപ്പമുള്ളത് കിട്ടണമെങ്കിൽ അതുപോലെ ഇത്രയും എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് നല്ലൊരു ഐറ്റം ഇത്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇഞ്ച് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും ഈ സെയിം 11 ഇഞ്ചിൻ്റെത്. അപ്പോൾ ഇതാണ് ഒരൈറ്റം. ഇനി നമുക്ക് അടുത്ത ഐറ്റം കാണാം. നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ആ ഓയിൽ ബ്രഷാണ്. ഇത് നല്ലൊരു ഐറ്റമാണ്. കാര്യം ഇതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കാണിച്ച് നമുക്ക് തേക്കാം. അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പാർട്സ് ഈ ഇവിടെയുള്ള ഈ ഒരു പാർട്ട് ഊരിയെടുത്തിട്ട് നമുക്ക് ഇതാ ഇതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഓയിൽ തൂത്ത് യൂസ് ചെയ്യാം. പക്ഷേ അതെനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ ഓയിൽ തൂക്കണ നേരത്ത് ഒത്തിരി അധികമായിട്ട് ചാടി വരണം, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. ഇതിനകത്ത് ഓയിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ തവയമ്മയൊക്കെ തൂത്ത് കൊടുക്കുമ്പോൾ ഒത്തിരി ഓയിൽ ഇതിൽ നിന്ന് ഇങ്ങനെ ചാടി വരണം പുറത്തേക്ക്. ആ സമയത്ത് നമ്മൾ ഓയിൽ ഇതിനകത്ത് ഫില്ല് ചെയ്യാണ്ട് ഞാൻ പിന്നെ ഇതിനെ എംറ്റി ചെയ്തു. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയതായിരുന്നു. പിന്നെ ഇത് കാര്യമാക്കി ഞാൻ വെറുതെ ഓയിലിൽ മുക്കി മാത്രം നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ഒത്തിരി നാളായിട്ടോ യൂസ് ചെയ്യണം. ഇതിൻ്റെ അതേ ഈ വശമൊക്കെ ഇങ്ങനെയായി തുടങ്ങിയപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ട്. ഇപ്പോൾ മോർ ദാൻ 1 ഇയറായി ഞാനിത് യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി ഐറ്റമാണ്. കുഴപ്പമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 179 രൂപയാണ്. പക്ഷേ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റമാണ് ഈ. ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ പിടിക്കാമെന്നല്ലാണ്ട് വേറെ വലിയ ഗുണം ഒന്നും എനിക്ക് തോന്നിയില്ല ഇത്. നമുക്കിനി അടുത്ത ഐറ്റം കാണാം. നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതാ ഇതുപോലത്തെ കിച്ചൺ റാക്കാണ്. കൗണ്ടർ ടോപ്പിലേക്കുള്ള റാക്കുകളാണ് ഇത്. 2 എണ്ണം കൂടെ 599 രൂപ. ഇത് നമുക്ക് ഇത് എക്സ്പാൻഡബിൾ ആട്ടോ. ഇത് നമുക്കിങ്ങനെ ചെറുതാക്കി വലുതാക്കി ഒക്കെ ചെയ്യാം. നമുക്ക് ഇങ്ങനെ നമുക്ക് നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ നീളത്തിൽ വെക്കാനും സ്പേസ് ഉള്ളെങ്കിൽ നമുക്കിങ്ങനെ നീളത്തിൽ വെക്കാം. ഇതിൻ്റെ താഴെയും ഒത്തിരി സാധനങ്ങൾ വെക്കാം. അതുപോലെ തന്നെ മുകളിലും നമുക്ക് റാക്ക് പോലെ തന്നെ യൂസ് ചെയ്യാം. മുകളിൽ ഡിബ്ബകൾ കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഞങ്ങൾക്ക് കിച്ചണിലേക്ക് അലമാരി വാങ്ങിക്കണ വരെ, അവർ റാക്ക് വാങ്ങിക്കുന്ന വരെ ഞാൻ എപ്പോഴും ഞങ്ങളുടെ കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഐറ്റമായിരുന്നു ഇത് രണ്ടും.
അപ്പോൾ അതൽമാരി വാങ്ങിച്ചതിന് ശേഷമാണ് പിന്നെ ഞാനിത് ഒരെണ്ണം കിച്ചണിൽ യൂസ് ചെയ്യുന്നുള്ളൂ, ഒരെണ്ണം ഞാൻ റൂമിലാണ് യൂസ് ചെയ്യുന്നത്. റൂമിലിങ്ങനെ നമുക്ക് റൂമിലൊക്കെ വെക്കാമല്ലോ, കിച്ചണിൽ മാത്രം എന്നല്ല നമുക്ക് റൂമിലായാലും വെക്കാം. അപ്പോൾ റൂമിൽ ഞാൻ ടേബിളുമ്പോൾ വെക്കാറുണ്ട്. അപ്പോൾ താഴെ നമുക്ക് സാധനങ്ങൾ വെക്കാം, മുകളിലും വെക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമുക്കിങ്ങനെ ഇതിനെ സ്പേസ് കുറവുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നീട്ടിയും കുറുക്കിയൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റലാണ്, നല്ല അയൺ ടൈപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല സ്ട്രോങ് ആണത്. ഇതിൻ്റെ വില 599 രൂപ. നമുക്കിങ്ങനെ വെക്കണമെങ്കിൽ ഒറ്റ പീസായിട്ടും വെക്കാം, നമ്മുടെ സ്പേസിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത ഐറ്റം കാണാം. നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതാ, ഇതുപോലത്തെ മസാല ഡബ്ബയാണ്, മസാല ബോക്സ്. ഞാൻ തുറന്ന് കാണിക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് 7 കള്ളികളാണ് ഉള്ളത്. ഇതടക്കം 6 എണ്ണം ഉണ്ട് സൈഡിൽ, പിന്നെ ഇതടക്കം 7 എണ്ണം ഉണ്ട്. അപ്പോൾ സെൻറ്ററിൽ ഇതിങ്ങനെ റൗണ്ടിൽ വരുന്നുണ്ട് ഒരു ബോക്സ്. പിന്നെ ഇത് ഈ ഷേപ്പിലുള്ള 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതാ ഇതിനകത്ത് ഞാൻ പെരിഞ്ചീരകം, അതുപോലെ ഇതാ ഇവിടുത്തെ വലിയ ഏലക്കായാണത്. ഇതിനെ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ബഡി ഇലായ്ച്ചി എന്നാണ്, വലിയ ഏലക്കായ. ഇത് ഒരിക്കൽ എന്നോട് ചോദിച്ചായിരുന്നു നമ്മുടെ ഫ്രണ്ട്സിലാരോ, ചേച്ചി വലിയ ഏലക്കായ കാണിക്കുമെന്ന് ഇവിടുത്തതാ. ഇതാണ് വലിയ ഏലക്കായ. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ബോക്സിൽ നിറച്ചിട്ടേക്കുന്നത്, കണ്ടോ. ഇത് ഉപയോഗിക്കുന്നത് കൂടുതലും നമ്മൾ കാബൂളിക്കടലയൊക്കെ ഉണ്ടാക്കൂലേ, കാബൂളി ചന എന്ന് പറയണ അവിടെ വെള്ളക്കടല വലിയത്, അതൊക്കെ കറി വയ്ക്കുന്ന നേരത്തൊക്കെ അവർ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം. ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് നല്ലത് അത്. പിന്നെ ഒരെണ്ണത്തിൽ ഞാൻ കറുകപ്പെട്ട, ഒരെണ്ണത്തിൽ ഉണക്കമുളക്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഇട്ട് വെച്ചേക്കണേ. ഇവിടെ സാജീരകം എന്നും പറഞ്ഞ് നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ആജീരകം, ഇത് പെരിഞ്ചീരകം, ഇങ്ങനത്തെയൊക്കെ ഐറ്റംസാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് വെച്ചേക്കണേ. ഇത് നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് മസാല ബോക്സ് ആയിട്ട്. ഇതിൻ്റെ പേര് തന്നെ മസാല ഡബ്ബ എന്നാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 309 രൂപയാണ്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച് പഴഞ്ചനായി, ഒത്തിരി നാളെത്തി യൂസ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് കംപ്ലയിൻസ് ഒന്നും തോന്നിയിട്ടില്ല എന്ന് വരെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ. നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഐറ്റംസ് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും അത് ഉപകാരപ്പെടുന്ന ഓർത്താണ് നമ്മൾ ഈ വീഡിയോ അങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ഐറ്റം കാണാം. നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഫ്രിഡ്ജിൻ്റെ സൈഡിലിടുന്ന ഈ എന്താ പറയുക, തിന്നായിട്ടുള്ള ഈ ഒരു റാക്കാണ്. ഇത് വളരെ യൂസ്ഫുള്ളാണ്, മൾട്ടി പർപ്പസ് റാക്കാണത്. നമുക്ക് എന്തിന് വേണമെങ്കിലും യൂസ് ചെയ്യാം, എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്ക് അതിനകത്ത് വയ്ക്കാം. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഐറ്റംസുകളൊക്കെ വെച്ചേക്കണത്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന അങ്ങനത്തെ പ്ലേറ്റ്സുകൾ, ഫൈബറിൻ്റെയൊക്കെ അങ്ങനത്തെ പ്ലേറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വയ്ക്കുന്നത്. അതുപോലെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ, കാരണം ഞങ്ങളുടെ കിച്ചൺ റാക്കും അത്രയ്ക്കും എരിയയില്ല ഇതെല്ലാം വയ്ക്കാൻ. പിന്നെ ഇവിടെയൊക്കെ ഞാൻ ഒരുവിധം ബോട്ടിൽസുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പല പല ഐറ്റംസായിട്ട് ഇവിടെ ബോട്ടിൽസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആയാലും ബോട്ടിൽസിൻ്റെയൊക്കെ എരിയ, പുട്ടുകുറ്റി, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകളാണ്. താഴെ ആയാലും ഇതൊക്കെയാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും വയ്ക്കാം കേട്ടോ, പാത്രങ്ങളാണെങ്കിൽ പാത്രങ്ങൾ വയ്ക്കാം, എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്ക് അതിനകത്ത് വയ്ക്കാം. ഇതിനകത്ത് 4 തട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്, സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ചെറിയ പാക്കറ്റിലാക്കിയാണത് നമുക്ക് കിട്ടണേ, ആമസോൺ അവരാര് നമുക്ക് അയച്ചു തരുന്ന ചെറിയൊരു പാക്കറ്റിലത് കിട്ടണേ. അതിന് നമ്മൾ തന്നെയാണ് ഇത് സെറ്റ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ ഇതിൻ്റെ ഈ 2 സ്പേസ് മാത്രം, ഈ 2 ഷെൽഫ് മാത്രം എനിക്ക് മതി. ഇതിനെ എനിക്ക് കൗണ്ടർ ടോപ്പിൽ വയ്ക്കണമെങ്കിൽ ഇത് 2 മാത്രം ഒരിടത്ത് എനിക്ക് കൗണ്ടർ ടോപ്പിൽ വേണമെങ്കിൽ കൊണ്ടുവന്ന് വയ്ക്കാം. ഇത് മൊത്തത്തെ പാടെ അങ്ങനെ ഫ്രിഡ്ജിൻ്റെ സൈഡിലേക്ക് വയ്ക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും അടിയിൽ വീല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ടുതന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ സൈഡിലേക്ക് തള്ളി വയ്ക്കാനും അവിടെ നിങ്ങൾ വലിച്ചെടുക്കാനും ഒക്കെ യൂസ്, നല്ല യൂസ്ഫുള്ളാണത്. പിന്നെ സ്പേസ് ഒട്ടും പോകില്ല ഫ്രിഡ്ജിൻ്റെ സൈഡിലേക്കൊക്കെ നമ്മൾ തള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ഒട്ടും സ്പേസ് പോകുന്ന പ്രശ്നമില്ല, കിച്ചണിലെ സ്പേസ് ഒട്ടും തന്നെ പോകില്ല. അപ്പോൾ അതുകൊണ്ട് വെരി വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 599 രൂപയാണ്. പക്ഷേ ഭയങ്കര എന്താ പറയുക, പ്ലാസ്റ്റിക് പോലത്തൊരു മെറ്റീരിയലാണത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താഴേക്കൊന്നും വീഴുക ചെരിയൊക്കെ ചെയ്താലും പൊട്ടുന്ന പ്രശ്നമൊന്നും വന്നില്ല, അത്ര എളുപ്പത്തിലൊന്നും പൊട്ടില്ല. ഇതും ഞാൻ വാങ്ങിച്ചിട്ട് 1 വർഷത്തിലും മേലെയായി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം, 1 പീസായിട്ടോ
അല്ലെങ്കിൽ എല്ലാം അതുപോലെ തന്നെ നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ സൈഡിലേക്ക് തള്ളി വയ്ക്കാം. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണത്. നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ദാ ഡോർമ നമ്മൾ തൂക്കിയിട്ടേക്കണുണ്ടോ, കിച്ചണിലെ ഡോർമ ഞാനിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് ഡോർ ഹാങ്ങിങ് ഓർഗനൈസർ ആണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 299 രൂപയാണ്. ഇത് നമുക്ക് ക്ലോത്ത്സ് ഹാങ് ചെയ്യാനോ അല്ലെങ്കിൽ കിച്ചണിലെ ഐറ്റംസ് ഇങ്ങനെ ഹാങ് ചെയ്യാനോ ബാഗുകൾ ഹാങ് ചെയ്യാനോ എന്താണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്, റൂമിലായാലും നമുക്ക് ഇടാം കിച്ചണിലായാലും. അപ്പോൾ എനിക്ക് കിച്ചണിലാണ് കൂടുതൽ, എൻ്റെ കിച്ചൺ വളരെ ചെറിയൊരു കിച്ചണാണ്, അപ്പോൾ എനിക്ക് സ്പേസ് വളരെ കുറവായതുകൊണ്ട് ഞാനിങ്ങനെ തവ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഹാങ് ചെയ്തിടുന്നുണ്ട്. നമുക്ക് കയ്യിലുകളോ അല്ലെങ്കിൽ വേറെ അരിപ്പ അങ്ങനെയൊക്കെയുള്ള എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഹാങ് ചെയ്തിടാം. ഇനി നമുക്ക് കിച്ചണിൽ ഇതിന് യൂസ് ഇല്ല എന്ന് തോന്നി നമുക്ക് റൂമിലായാലും ഇടാം. ബാഗുകളൊക്കെ ഹാങ് ചെയ്യാൻ, ഷർട്ട് ഹാങ് ചെയ്യാൻ, ഡ്രസ്സുകൾ ഹാങ് ചെയ്യാനൊക്കെ നമുക്ക് ഇടാം. ഇത് നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 299 രൂപ. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങണമെന്ന് താല്പര്യമുണ്ട്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താ വാങ്ങേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടല്ലോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്, എങ്കിലേ ഞാൻ വീഡിയോസ് വിടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.